രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിടുന്നു, എന്തൊക്കെ കാര്യങ്ങൾ മറികടന്ന് വേണം അതിലേക്ക് എത്താൻ? ഭയങ്കരമായിട്ട്. ഞാൻ തുടങ്ങുമ്പം പൂനെയിലായിരുന്നു. എൻ്റെ ചെറിയ മകൻ 5 വയസ്സും എൻ്റെ മൂത്ത മകൻ 7 വയസ്സായിരുന്നു. അവിടുന്ന് എനിക്കൊരു ദേശീയ വക്താവാകുമ്പം ചാനൽ ചർച്ചയിൽ പോകണമെങ്കിൽ ആ സമയത്ത് സൂമും സ്കൈപ്പൊന്നും ഇല്ല. നിങ്ങൾക്ക് ആ സ്റ്റുഡിയോയിൽ പോകണം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് വരണം. പൂനെയിൽ അത് രണ്ടും ഇല്ല. അപ്പോൾ ഒന്നിക്കൽ ഞാൻ ബോംബെ പോകണം, അല്ലെങ്കിൽ ഡൽഹിയിൽ. അപ്പം ഞാൻ 1 മാസം 1 ആഴ്ച ഡൽഹിയിൽ, പിറ്റേത്ത ആഴ്ച 2 ദിവസം പൂനെയിൽ, പിന്നെ ഇനിയും അല്ല ബോംബെയിൽ, പിന്നെ ഇനിയും അടുത്ത ആഴ്ച ഡൽഹിയിൽ. അപ്പം അങ്ങനെ 2 കൊല്ലം ഞാൻ അങ്ങനെ ചെയ്തു കുട്ടികളെ വിട്ടിട്ട്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതിൻ്റെ ഇടക്കും ഞാൻ കേരളയിൽ കണ്ണൂർ വരാനും തുടങ്ങി, ഇവിടെ പ്രവർത്തിക്കേണ്ടിയിട്ട്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ചിലപ്പോൾ ഞാൻ രാത്രിയെടുത്ത് 10:30 ഫ്ലൈറ്റ് എടുക്കും, ഗോവയിൽ അത് ലാൻഡ് ചെയ്യും 11:30. പിന്നെ അവിടെ നിന്ന് 2 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ടാകും പൂനെയിലേക്ക്. 3 മണിക്ക് എത്തും, കുളിച്ച് കഴിഞ്ഞിട്ട് 3:30 ഉറങ്ങും. 6 മണിക്ക് 6:30 ഞാൻ എണീക്കും. എന്തുകൊണ്ട്? എൻ്റെ കുട്ടികളെ 5 ദിവസം കണ്ടിട്ടില്ല. അപ്പോൾ അവരൊന്ന് ആ എണീപ്പിച്ച് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോകണം. അപ്പം നമുക്ക് ആ കുട്ടികളൊക്കെ ഉള്ള സമയം നമ്മൾ ഉണ്ടാണ്ടെക്കും. പിന്നെ നമ്മളെ ഹസ്ബൻഡിൻ്റെ ഒക്കെ ഉള്ള സമയം അതും നമുക്ക് ഉണ്ടാകും. ബിക്കോസ് ചിലപ്പം അദ്ദേഹം ട്രാവൽ ചെയ്യുന്നുണ്ട്, അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ എനിക്ക് പോകേണ്ടി വരും. പൊളിറ്റിക്സായിട്ട് ബന്ധമുള്ള ആളാണോ? അല്ല, എൻ്റെ ഹസ്ബൻഡ് പൊളിറ്റിക്സായിട്ട് ഒരു ബന്ധമില്ല. പൊളിറ്റിക്സ് ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛനും 2 MPs ആയിരുന്നു. ഇവിടെ അല്ല, എൻ്റെ ഹസ്ബൻഡ് വിദേശിക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് പൊളിറ്റിക്സ്, മൂപ്പർ കമ്പനീസിൻ്റെ MD ആയിരുന്നു. ഇറ്റാലിയനാണ് എൻ്റെ ഹസ്ബൻഡ്. സ്ത്രീകൾ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിൻസിയറാണ്, നമ്മൾ കമ്മിറ്റഡാണ്. ഒന്നും കൂടി നമ്മൾ ബിക്കോസ് നമ്മൾ മൾട്ടി ടാസ്കിങ്. എനിക്ക് ഞാൻ ക്ഷമയോട് ചോദിച്ച കാര്യങ്ങൾ തന്നെ ചോദിക്കുകയാണ്. ഫാമിലി, കുടുംബവും ഈ രാഷ്ട്രീയം കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക വലിയ പാടാണ്. മൾട്ടി ടാസ്കിങ് ആണെന്നൊക്കെ പറയുന്നത് അത് ഒരു സ്ത്രീകൾക്ക് ഒരു കുറേ കൈകളൊക്കെ കൊടുത്തിട്ട് എല്ലാ പണിയും ചെയ്യുന്ന അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? സ്ത്രീകളിപ്പോൾ എല്ലാ പണിയും ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെ വിഷയം കൂടി ഇല്ലേ? ഇപ്പോൾ എന്തിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിൽ ശ്രദ്ധിക്കുക. ഇപ്പം അടുക്കള പണി ചെയ്തിട്ടേ ഇതിലേക്ക് വരാമോ? അതിന് വേറൊരു സംവിധാനം ഉണ്ടാക്കുക. അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? ഇപ്പം എൻ്റെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം, ഞങ്ങൾ വീട്ടിനകത്ത് ഭർത്താവും ഞാനും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ട്. കാരണം എല്ലാ ഉത്തരവാദിത്വവും എൻ്റെ തലയിലല്ല. കാരണം അമ്മയുണ്ട്, അമ്മ ഇടയ്ക്ക് വരും. ഞങ്ങൾ മാത്രമാണ് താമസമെങ്കിൽ അമ്മ ഇടയ്ക്ക് വരും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് വളരെ പിന്നെ അത്യാവശ്യം രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണ്. അതുകൂടാതെ അദ്ദേഹം അടുക്കളയിലായാലും ഇനി ഏത് കാര്യത്തിലായാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അതെന്നെ സംബന്ധിച്ച് വളരെയധികം സഹായമായിട്ടുള്ള ഒന്നുണ്ട്, അത് അടുക്കളയുടെ കാര്യത്തിലാണ്. പിന്നെ നമുക്കറിയൊരു അമ്മ എന്ന നിലയിൽ അത് നമ്മൾ തന്നെ നമ്മുടെ ഒരു പാർട്ടാണത്. അപ്പം എന്നോട് ഒരു ദിവസം മോള് ചോദിച്ചിട്ടുണ്ട്, അമ്മയോട് ചോദിച്ചതുപോലെ, അമ്മ എപ്പോഴാണ് ഒരു സാധാരണ അമ്മയായിട്ട് വരിക എന്നുള്ളത്. അതായത് സാധാരണ അമ്മ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് അവർക്കിഷ്ടമുള്ള, അവർക്കെന്ന് വെച്ചാൽ കുട്ടികൾക്കാകുമ്പോൾ അവർക്കിഷ്ടമുള്ള ഒരു ഫുഡ് കിട്ടുന്നുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടായി, അത് അമ്മയാണ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവർക്കൊരു മനസ്സിലുണ്ടാവും. അപ്പം അവർക്ക് ഇഷ്ടമുള്ള സമയം ഉണ്ടാവും. മറ്റു കുട്ടികൾ അവരുടെ അമ്മമാരെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെയും ക്ഷമയുടെ ഒക്കെ മക്കള് ചിലപ്പോൾ അമ്മമാരെ കുറിച്ച്, നമ്മളെപ്പോഴും യാത്രയിലും പരിപാടിയിലൊക്കെയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു 30-നും 40-നും വയസ്സിനിടയിലുള്ള അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ്. വളരെ ഇപ്പം പ്രായപൂർത്തിയായൊരു പെൺകുട്ടി, വളരെ എൻ്റെ മകൾ 9-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ അവർക്ക് ലഭിക്കേണ്ട കെയർ, അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടെ ഇരിക്കേണ്ട സമയം, അതൊക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഒരമ്മ എന്ന നിലയിൽ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ അടുക്കളപ്പുറത്ത് പൊതുപ്രവർത്തകരായ സ്ത്രീകളുടെ അടുക്കളപ്പുറം ഒന്ന് പോയി നോക്കണം. കാരണം കരിഞ്ഞ ഒരുപാട് ചട്ടികളുണ്ടാവും. കാരണം നമ്മളെന്തേലും ചിലപ്പോൾ അടുക്കളയിൽ പോകുമ്പോൾ ഒരാൾ കാണാൻ വരും, അവരുടെ സങ്കടം കേട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു എന്താ അടുക്കളയിൽ നടക്കുന്നതെന്ന്. പിന്നെ ചിലപ്പോൾ ഒരാളൊരു സഹായത്തിന് ഒരു ഫോൺ ചെയ്താൽ അതിനു വേണ്ടി ഞങ്ങൾ 10 പേരെ നമ്മൾ വിളിക്കേണ്ടി വരും. അപ്പോൾ ഒരു ഭാഗത്ത് ഫോൺ, ഇപ്പോൾ ഫോൺ കൂടി ഉള്ളതുകൊണ്ട് ഏതാൾക്കും വിളിക്കാം, ആർക്കും വിളിക്കാം, പരിചയമൊന്നും വേണ്ട, ഏതാവശ്യത്തിനും വിളിക്കാം. ആശുപത്രിയിൽ ടോക്കൺ എടുക്കാൻ വേണ്ടി പോലും ആളുകൾ വിളിക്കാറുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കും. അങ്ങനെയാണല്ലോ ഇപ്പോൾ